Hey, what's up guys? Welcome back to my channel. It's me Akshay. In this video, we are going to talk about iPhone and Android. We are going to talk about the difference. That is why we are going to talk about the channel. Subscribe button. Click the bell icon and notification on enable. சரி வரும் இன்னத்து வீடியோ காணாம் ஐஃபோன் பரையினது ஒரு க்ளோஸ்டு சிஸ்டம் ஆனது பட்சே ஆண்ட்ராய்டு பரையினது இட்ஸ் மோர் ஓப்பன் எங்கனையான வைக்கால் நீங்கள் ஒரு ஆண்ட்ராய்டு யூசர் ஆனீங்கள் நீங்களோட மொபைல் நீங்களுக்கு இஷ்டம் உள்ள மாதிரி கஸ்டமைசேஷன் செய்யலாம் பட்சே ஐஃபோன் யூசர் ஆனீங்கள் நீங்களோட மொபைல் ஆப்பிள் கம்பெனியில் இருந்து எங்கனையான தருந்ததோ அதே மாதிரி தனியாக லாஸ்ட் வரை நீங்கள் யூஸ் செய்ய மாட்டேன் പക്ഷേ ആൻഡ്രോയിഡ് അങ്ങനെയല്ല ഇതന്നെ ഒരു വലിയ ഡിഫറെൻ്റ് ആണ് ഫസ്റ്റ് ആപ്സിനെ കുറിച്ച് നോക്കാം നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ ആപ്സ് ഡൗൺലോഡ് ചെയ്യാൻ പ്ലേ സ്റ്റോർ യൂസ് ചെയ്യും ഇതേ ഐഫോൺ യൂസർ ആണെങ്കിൽ ആപ്സ് ഡൗൺലോഡ് ചെയ്യാൻ ആപ്പ് സ്റ്റോർ യൂസ് ചെയ്യും പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കുറേ ആപ്സ് കാണാൻ പറ്റും പക്ഷേ ആപ്പ് സ്റ്റോറിൽ അങ്ങനെയല്ല ഇത് പ്ലേ സ്റ്റോറിലുള്ള എല്ലാ ആപ്സും സെക്യൂർഡ് ആണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആപ്പിൾ സ്റ്റോറിലുള്ള ആപ്സ് ഒക്കെയും സെക്യൂർഡ് ആണ് ഇത് കാരണം തന്നെ നിങ്ങളുടെ മൊബൈൽ ആരെക്കൊണ്ടും എളുപ്പത്തിൽ ഐഫോൺസ് ഹാക്ക് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നിങ്ങൾ ആൻഡ്രോയിഡിൽ കുറേ ആപ്പ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഐഫോണിലുള്ള ആപ്പ് സ്റ്റോറിൽ അതിലൊക്കെ പേ ചെയ്യേണ്ടി വരും രണ്ടാമതായിട്ട് തീംസിനെ കുറിച്ച് കാണാം നിങ്ങൾ ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും തീംസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൻ്റെ ഇൻ്റർഫേസ് തന്നെ മാറ്റാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായി മാറ്റാം നിങ്ങൾ ഗെയിമിനോടാണ് താല്പര്യമെങ്കിൽ ഗെയിമിനെ കുറിച്ചാക്കി ഫുള്ളായിട്ട് മാറ്റാൻ പറ്റും പക്ഷേ ഇത് ഒരു ഐഫോൺ യൂസർ ആണെങ്കിൽ അവരുടെ മൊബൈലിൽ ഒരു തീംസും ലോഞ്ചറും ഒന്നും മാറ്റാൻ പറ്റില്ല ഇത് ആപ്പിൽ എങ്ങനെയാണ് തരുന്നത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും മൂന്നാമതായിട്ട് എന്തിട്ടാണ് ഉള്ളതെന്ന് വെച്ചാൽ ഫയൽ ട്രാൻസ്ഫർ ഓൺ പി സി നിങ്ങൾ ഒരു ആപ്പിൾ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് മാക്ബുക്ക് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഇത് ഒരു വിൻഡോസിലേക്ക് മാറ്റണമെങ്കിൽ നിങ്ങളുടെ വിൻഡോസ് പി സിയോ ലാപ്ടോപ്പിലോ ഐട്യൂൺസ് ഡൗൺലോഡ് ചെയ്യണം അങ്ങനെ പല കുറേ സ്റ്റെപ്സ് ഉണ്ട് അതുണ്ടെങ്കിൽ മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ ഇത് നിങ്ങൾ ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ യു എസ് ബി പ്ലഗ് ചെയ്ത് ഭയങ്കര എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പി സിയിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പക്ഷേ ഐഫോണിൽ നിന്ന് മാറ്റുന്നത് കുറച്ച് ടഫാണ് നാലാമതായിട്ട് ദാറ്റ് ഈസ് നോ ബാക്ക് ബട്ടൺ ഓഫ് ഐഫോൺ നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ബട്ടൺ ഉണ്ടാവില്ല അതുവേ നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ ബാക്ക് ബട്ടൺ തനിയായിട്ട് ഉണ്ടാകും നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്തിട്ട് ഐഫോണിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് വന്ന് ഒരു വലിയ ഡിഫറൻസ് ആയിട്ട് കാണും അഞ്ചാമത്തത് എന്താണെന്ന് വെച്ചാൽ വോയിസ് അസിസ്റ്റൻ്റ് നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ ഗൂഗിൾ വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ടാകും ഇതേ ഒരു ഐഫോൺ യൂസർ ആണെങ്കിൽ സിരി വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ടാകും രണ്ടിനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗൂഗിൾ വോയിസ് അസിസ്റ്റൻ്റ് ആണ് ബെറ്റർ എന്താണ് കാരണമെന്ന് നോക്കിയാൽ നിങ്ങൾ ഗൂഗിൾ വോയിസ് അസിസ്റ്റൻ്റ് ഇല്ലെന്ന് ചോദിച്ചാൽ അത് ഡയറക്റ്റായിട്ട് ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ തരും പക്ഷേ ഐഫോണിലുള്ള സിരി അങ്ങനെയല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിനൊപ്പം ഷെയർ ചെയ്യൂ അതിനു മുമ്പ് നിങ്ങൾ എന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു